ഹലോ മച്ചമാരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഒരു ചെറിയൊരു സെക്കൻഡ്. ഞാൻ ചോദിക്കുന്നത്, ഇനി പോലെ ജിസിസി കൺട്രിയിൽ ഏതെങ്കിലും വേക്കൻസി, ഖത്തർ ആയാലും അല്ലെ കുവൈത്ത് ആയാലും അങ്ങനെ എവിടെയെങ്കിലും വേക്കൻസി നിലവിൽ ഉണ്ടാവാൻ വേണ്ട ചാൻസ് ഉണ്ടോ? അല്ലെ ആ വഴി എന്തെങ്കിലും, കാരണം ഇനിയിപ്പം വയ്യ, കാരണം അതിന് അത്രത്തോളം സാമ്പത്തികം കൊടുത്തിട്ട് ഇനി പോകാൻ വേറൊരു ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ എല്ലാം തന്നെ പോയി കിടക്കുക. അതാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ഇതുപോലെ എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. കാരണം വെച്ചാൽ ഒരു ദിവസം തന്നെ ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പൊ ഞാൻ നമ്മളിപ്പോ കുറച്ച് നാളുകളായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോസുകളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ ഖത്തറിലുള്ള വേക്കൻസിയാണ്. അപ്പൊ നമ്മുടെ ഒരു സിസ്റ്റർ നമ്മുടെ ചോദിച്ചാണ് ഖത്തറിലുള്ള വേക്കൻസികൾ, മച്ചൻ ഖത്തറിലല്ലേ, അപ്പൊ ഖത്തറിലുള്ള വേക്കൻസികൾ ചെയ്തുകൂടെ? നമ്മൾ യൂറോപ്യൻ വേക്കൻസികൾക്ക് വേണ്ടിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് ഒരുപാട് ഡിഫിക്കൽട്ട് ആണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഖത്തറിലുള്ള വേക്കൻസികൾ എങ്ങനെ നേടിയെടുക്കാം, അതുപോലെ തന്നെ എങ്ങനെ ഒരു ജോബ് നേടിയെടുക്കാം എന്നതിനെ കുറിച്ചിട്ട് മാത്രമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഇറ്റ്സ് മീ പ്രസാദ് കവ് ഫ്രം മച്ചാൻ 2.0. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് ഞാൻ പറഞ്ഞു, ഖത്തറിലുള്ള വേക്കൻസികളാണ് നമ്മളിന്ന് സംസാരിക്കുന്നതും പരിചയപ്പെടുത്തുന്നതും. അപ്പോൾ ഖത്തറിലുള്ള വേക്കൻസികൾ നമുക്ക് പ്രതിദിനം നമുക്ക് അറിയണം, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ഇതാകണം എന്ന് വെച്ചാൽ ഏതൊരു ജോബ് നമുക്ക് നേടിയെടുക്കണമെങ്കിൽ നമ്മൾ അതിൽ ആക്റ്റീവ് ആയിരിക്കണം. കാരണം വെച്ചാൽ അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ആയിരിക്കണമെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞു വെച്ചാൽ നല്ല രീതിയിൽ സി വി കാര്യങ്ങളെല്ലാം ബെറ്റർ ആക്കണം. കാരണം വെച്ചാൽ എത്രത്തോളം യുനീക്ക് ആവുന്ന സി വി ആണോ റെഡിയാക്കുന്നത് അത്രത്തോളം യുനീക്ക് ആക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ എന്താണെന്ന് വെച്ചാൽ സർട്ടിഫിക്കറ്റ്, എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണോ എല്ലാം പക്കയാക്കി എപ്പോഴും കയ്യിൽ കരുതുക എന്നാണ് പറയുന്നത്. അതാണ് വെച്ചാൽ ഒരു PDF ഫയൽസ് അതിൽ കയ്യിൽ കരുതുക. എന്നതിന് ശേഷം മച്ചാൻമാരെ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ട്, അതിൽ കയറി ക്ലിക്ക് ചെയ്തോ. കാരണം വെച്ചാൽ ഖത്തർ ലിവിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. അതുകൊണ്ട് വെച്ചാൽ ജെന്യൂൻ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്, പോപ്പുലറായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് വേക്കൻസികൾ ഉൾപ്പെടുത്തുന്ന ഒരു വെബ്സൈറ്റാണ്. അതിൽ ഒരുപാട് തരം വേക്കൻസികളുണ്ട്. കാരണം വെച്ചാൽ അതിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളാണ് അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയാനുള്ളത്. അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ വെച്ചാൽ നിങ്ങൾക്ക് തന്നെ കാണാം ഏതൊക്കെ സെക്ഷനിൽ എന്ന് വെച്ചാൽ ഫസ്റ്റ് കോളത്തിന് തന്നെ നമ്മുടെ ആ യെല്ലോ കോളത്തിൽ തന്നെ ഇഷ്ടം പോലെ വേക്കൻസികളിൻ്റെ കുറിച്ചിട്ടുള്ള ടൈറ്റിൽ തന്നെ അതിൽ തന്നെയുണ്ട്. എന്താണെന്ന് വെച്ചാൽ അക്കൗണ്ട്, ഫൈനാൻസ് സെക്ഷൻ, അതുപോലെ തന്നെ ഹെൽത്ത് കെയർ, അതുപോലെ പല വേക്കൻസികളുണ്ട്. അപ്പോൾ ഏതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴത്തെ സെർച്ച് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് വേക്കൻസികൾ നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇല്ല പറഞ്ഞു വെച്ചാൽ അതിന് മേലെ ഒരു സെർച്ച് ബാറുള്ള ഒരു ഓപ്ഷനും കൂടി കാണാം. നിങ്ങൾക്ക് നിങ്ങളുടെ ജോബ് എന്താണോ, ഞാനിപ്പോൾ ഒരു വെൽഡർ എന്ന് ക്ലിക്ക് വെൽഡർ എന്ന് എഴുതിയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചില നോക്കിയോളൂ, ഇഷ്ടംപോലെ വേക്കൻസികൾ വരുന്നുണ്ട്. ടിഗ് വെൽഡർ, മിഗ് വെൽഡർ, അതുപോലെ ഫാബ്രിക്കേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വേക്കൻസി എന്താണെന്ന് വെച്ചാൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വേക്കൻസികൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ ഒരു രീതിയിൽ ഒരു അക്കൗണ്ട് സെക്ഷനാണ് പറഞ്ഞതെന്ന് വെച്ചാൽ അക്കൗണ്ട് സെക്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെച്ചാൽ ഒരുപാട് വേക്കൻസികൾ അതിൽ കാണാൻ പറ്റും. അതുപോലെ ഹെൽത്ത് ഹെൽത്ത് കെയർ, അതുപോലെ നേഴ്സായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിലും ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ അക്കൗണ്ട് സെക്ഷനിലൊക്കെ പറഞ്ഞു വെച്ചാൽ 3000 to 5000 ഖത്തർ റിയാൽ വരെ സാലറി ഉണ്ട്. അതെന്ന് വെച്ചാൽ 60000 തൊട്ടിട്ട് 100000 രൂപ വരെയും സാലറി ഉണ്ട്. അതുപോലെ ഡ്രൈവർ ജോബ് നോക്കുകയാണെന്ന് വെച്ചാൽ ഡ്രൈവർ ജോബിനും ഒരുപാട് സാലറി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ 40000 തൊട്ടിട്ടുണ്ട് സാലറി. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ നോക്കുക. അതെന്ന് വെച്ചാൽ ഒരു നമുക്കിപ്പോൾ ഏത് ജോബാണ് നമുക്ക് ഇഷ്ടപ്പെട്ട് അതെന്ന് വെച്ചാൽ നമ്മുടെ റിലേറ്റഡ് ആയിട്ടുള്ളത് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതെന്ന് വെച്ചാൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിൽ തന്നെ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽ ചില ജോബുകൾക്ക് അതിൽ കോൺടാക്ട് ഡീറ്റെയിൽ കൊടുക്കും, അവർ ഫോൺ നമ്പർ കൊടുക്കും, അവർ ഖത്തറിലുള്ള ഫോൺ നമ്പറാണ് കൊടുക്കുക. അപ്പോൾ അതിൽ +974 എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടിച്ചതിന് ശേഷം നാട്ടിൽ നിന്നാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നത് വെച്ചാൽ +974 എന്ന് അടിച്ചിട്ട് ബാക്കി അവിടുത്തെ നമ്പർ, ബാക്കിയുള്ള നമ്പർ, ആ 8 നമ്പറും കൂടി ചേർത്തിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യും. ജോബ് ഏത് ടൈറ്റിലാണോ അതാണ് ഫസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കേണ്ടത്. അതിന് ശേഷം നിങ്ങൾ സെർച്ച് ചെയ്തതെന്ന് വെച്ചാൽ ഒരുപാട് വേക്കൻസികളുണ്ട്, അതിൽ നിങ്ങൾക്ക് അപ്ലൈ എന്നുള്ളൊരു ഭാഗം കൂടി കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ അപ്ലൈ എന്നുള്ളൊരു ഭാഗം കൂടി കൊടുത്തതിനാണ് വെച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജോബ് ഏതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളൊന്ന് അപ്ലൈ എന്നുള്ളൊരു ഭാഗം കൂടി കൊടുത്തതിനാണ് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ രജിസ്റ്റർ എന്നുള്ളൊരു ഭാഗം കൂടി കാണാം. അപ്പോൾ നിങ്ങൾ പുതുതായിട്ട് ഒന്ന് രജിസ്റ്റർ ചെയ്യണതാണ് ഏറ്റവും ബെറ്റർ. കാരണം വെച്ചാൽ സാധാരണ മെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അപ്പോൾ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിലൊക്കെ അവർ ചോദിക്കും. അപ്പോൾ ഒരു വെബ്സൈറ്റാണ് എന്ന് വെച്ചാൽ ഇതുപോലെ വേക്കൻസികൾ കൊടുക്കുന്ന ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. അവർക്ക് വലിയ അവർ പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം വെച്ചാൽ ഇതുപോലുള്ള വേക്കൻസികൾ നിങ്ങൾക്ക് ഡയറക്റ്റ് എത്തിക്കുകയാണെന്ന് മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൽ രജിസ്റ്റർ ചെയ്യുക.
അപ്പോൾ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ അതിൽ വന്നുകൊണ്ടിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ജോബ് നിങ്ങളുടെ ആയിട്ടുള്ള ജോബ് മാച്ചിങ് ആണ് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അതിൽ നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരുന്നാൽ മാത്രം മതി. അപ്പോൾ ഖത്തറിലുള്ള വേക്കൻസികൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഫോൺ നമ്പറും കാര്യങ്ങളും മെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നിങ്ങളുടെ സി വിയും കാര്യങ്ങളും നിങ്ങളുടെ ഫോട്ടോസ് അതുപോലെ പേഴ്സണൽ ഡീറ്റെയിൽ അതുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വളരെ സിമ്പിൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല സാലറിക്ക് ഫൈനാൻസ് മേഖലയിലൊക്കെ എന്ന് വെച്ചാൽ ഒരു 3000 to 5000 റിയാൽ സാലറി ഉണ്ട്. അതുപോലെ ഡ്രൈവർ വേക്കൻസി ഉണ്ട്, ഒരുപാട് ഡ്രൈവർ വേക്കൻസി, ട്രെയിലർ തൊട്ടിട്ട് കാറ് തൊട്ടിട്ട് എല്ലാ തരം വേക്കൻസികളുണ്ട്. അപ്പോൾ നിങ്ങൾ പരമാവധി അത് യൂസ്ഫുള്ളാക്കാൻ നോക്കുക. ഇപ്പോൾ ഖത്തറിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് പറഞ്ഞാൽ ഖത്തറിലുള്ള വേക്കൻസികൾ ഇഷ്ടം പോലെയാണ്. നിങ്ങളെല്ലാം ശ്രമിച്ചു നോക്കുക. പരിശ്രമമാണ് എന്ത് കാര്യത്തും വിജയിച്ചെടുക്കാൻ സാധിക്കുള്ളൂ എന്ന് മനസ്സിലാക്കിയെടുക്കുക. ആ ഒരു ചിന്താഗതി, ആ ഒരു തോട്ടിലൂടെ മാത്രം ചിന്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി ചെയ്യാനുള്ളത്. ഒരു ജോബ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം, അപ്പോൾ നമ്മൾ നിങ്ങളുടെ പരിശ്രമം പോലെ ഇരിക്കും നിങ്ങൾക്ക് ഒരു ജോബ് വേണോ അല്ലെങ്കിൽ ജോബ് കിട്ടണോ എന്ന് പോലും തീരുമാനിക്കുന്നത് എന്ന് മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിക്കാനാണ് വെച്ചാൽ മച്ചാന്മാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജൊക്കെ ഉണ്ട്, ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ള എനിക്കൊന്ന് പറയാനുള്ളത്. അപ്പോൾ ഇനി ഏത് തരം വീഡിയോസാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോൻ്റെ താഴെ ഏത് രാജ്യത്തിനെ കുറിച്ചിട്ടാണോ അത്തരം വേക്കൻസിയാണോ നിങ്ങൾക്ക് അറിയേണ്ടത് പറഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് സൈനിങ് ഔട്ട്.